മന്ത്രി സ്വീകരിക്കാൻ എത്താത്തവർക്ക് ലോണും ആനുകൂല്യങ്ങളും ഇല്ലെന്ന് ഭീഷണി. തിരുവനന്തപുരം തിരുവല്ലം കുടുംബശ്രീ EDS അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഭീഷണി സന്ദേശം. മന്ത്രി ശിവകുട്ടിക്ക് സ്വീകരണം നൽകുന്ന പരിപാടിയിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കാനാണ് നിർദ്ദേശം. സംഭവം വിവാദമായതോടെ പരിപാടിയിൽ ആളെ കൂട്ടാൻ ഒരു തമാശ പറഞ്ഞതാണ് എന്നാണ് വിശദീകരണം. തിരുവല്ലത്തെ കുടുംബശ്രീ EDS അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് മന്ത്രിക്ക് സ്വീകരണം നൽകാൻ ഭീഷണി സന്ദേശം എത്തിയത്. മന്ത്രി ശിവൻകുട്ടിക്ക് സ്വീകരണം നൽകാൻ CPM സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചത്. മന്ത്രിയെ വരവേൽക്കാൻ ഘോഷയാത്രയിൽ അംഗങ്ങൾ നിർബന്ധമായും പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം. പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ ലോണും മറ്റ് ആനുകൂല്യങ്ങളും നൽകില്ലെന്നും വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട്. CPM അനുഭാവികളായ ADS ഭാരവാഹികളാണ് ഭീഷണി ഉയർത്തിയത്. ഭീഷണിയുടെ വാട്സപ്പ് ചാറ്റ് ജനം TV പുറത്തുവിട്ടതോടെ സന്ദേശം പ്രചരിപ്പിച്ചവർ നിലപാട് മാറ്റി. പരിപാടിയിൽ ആളെ കൂട്ടാൻ ഒരു തമാശ പറഞ്ഞതാണെന്നാണ് വിശദീകരണം. അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആണ് കേട്ടോ. അത് നമ്മള് ഞാൻ ചെയ്തതാണ് കേട്ടോ. അത് അങ്ങനെ ഞാൻ എന്റെ ഗ്രൂപ്പുകാരെ വരാൻ വേണ്ടി ചെയ്തതാണ്, അല്ലാതെ എനിക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അതാണ് കുടുംബശ്രീ യോഗത്തിലും സമാനമായ ഭീഷണി ഉയർത്തുന്നതായും അംഗങ്ങൾ ആരോപിക്കുന്നു. അതേസമയം പരിപാടിയിൽ പങ്കെടുക്കാത്തവരുടെ ആനുകൂല്യങ്ങൾ തടയാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് CDS വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.